അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗരയൂഥത്തെക്കുറിച്ചാണ്. സൂര്യൻ. സൗരയൂഥത്തിലെ ഏക നക്ഷത്രമാണ് സൂര്യൻ. അപ്പോൾ സൗരയൂഥത്തിലെ ഏക നക്ഷത്രമാണേത് സൂര്യൻ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. ഓക്കെയാണോ? എന്താണ് സൗരയൂഥത്തിലെ ഏക നക്ഷത്രമാണ് സൂര്യൻ, അതുപോലെ തന്നെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഓക്കെയാണോ? അപ്പോൾ സൗരയൂഥത്തിലെ കേന്ദ്രമാണ് സൂര്യൻ, സൗരയൂഥത്തിലെ ഏക നക്ഷത്രമാണ് സൂര്യൻ, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. പകൽ സമയത്ത് ഭൂമിയിൽ നിന്നും കാണാവുന്ന ഏക നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയിൽ നിന്നും കാണാവുന്ന ഏക നക്ഷത്രമാണെന്ത് സൂര്യൻ. സൂര്യൻ്റെ ഭ്രമണകാലം ഏകദേശം 27 ദിവസങ്ങളാണ്. ഓക്കെ. അപ്പോൾ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ, സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ് സൂര്യൻ, ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ, പകൽ സമയത്ത് ഭൂമിയിൽ നിന്നും കാണാനാവുന്ന ഏക നക്ഷത്രമാണ് സൂര്യൻ, അതുപോലെ തന്നെ സൂര്യൻ്റെ ഭ്രമണകാലം എത്രയാണ്? ഏകദേശം 27 ദിവസങ്ങളാണ്. സൂര്യൻ്റെ രണ്ടു തരം ചലനങ്ങളാണ് ഭ്രമണവും പരിക്രമണവും. സൂര്യൻ്റെ വ്യാസം 14,00,000 കിലോമീറ്ററാണ്. സൂര്യൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ എത്രയാണ്? 14,00,000 കിലോമീറ്ററാണ്. സൂര്യന് ഭൂമിയുടെ എത്ര ഇരട്ടി വ്യാപ്തമുണ്ട്? 13,00,000 ഇരട്ടി വ്യാപ്തമുണ്ട്. ഓക്കെയാണോ? സൂര്യൻ്റെ വ്യാസം എന്ന് പറയുന്നത് 14,00,000 കിലോമീറ്ററാണ്. സൂര്യന് ഭൂമിയുടെ എത്ര ഇരട്ടി വ്യാപ്തമുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 13,00,000 ഇരട്ടി വ്യാപ്തമുണ്ട്. ഭൂമിയുടെ എത്ര ഇരട്ടി വ്യാസമാണ് സൂര്യനുള്ളത്? 109 ഇരട്ടി. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? സൂര്യന് ഭൂമിയുടെ എത്ര ഇരട്ടി വ്യാപ്തം ഉണ്ടെന്നാണ്. വ്യാപ്തം എത്രയാണ്? 13,00,000 ഇരട്ടി. എന്നാൽ ഭൂമിയുടെ എത്ര ഇരട്ടി വ്യാസമാണ് സൂര്യനുള്ളത്? വ്യാസം എത്രയാണ്? 109 ഇരട്ടി. വ്യാപ്തമാണെങ്കിൽ 13,00,000 ഇരട്ടിയും വ്യാസമാണെങ്കിൽ 109 ഇരട്ടിയുമാണ്. സൂര്യൻ്റെ പ്രായം 460 കോടി വർഷമാണ്. സൂര്യൻ്റെ പിണ്ഡം ഭൂമിയുടെ പിണ്ഡത്തിൽ എത്ര ഇരട്ടിയാണ്? എത്രയാണ്? 333,000 ഇരട്ടിയാണ്. സൂര്യൻ്റെ പിണ്ഡം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ എത്ര ഇരട്ടിയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 333,000 ഇരട്ടിയാണ്. ഓക്കെയാണോ? സൂര്യൻ്റെ പ്രായം എത്രയാണ്? 460 കോടി വർഷമാണ്. സൂര്യൻ്റെ പിണ്ഡം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ എത്ര ഇരട്ടിയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 333,000 ഇരട്ടിയാണ്. സൗരയൂഥത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഊർജ്ജദാതാവാണ് ആര്? സൂര്യൻ. സൗരയൂഥത്തിലെ എല്ലാ വസ്തുക്കളുടെയും ഊർജ്ജദാതാവാണ് ആര്?
സൂര്യൻ നമുക്കറിയാം, നമ്മുടെ ഊർജത്തിൻ്റെ ദാതാവ് ആരാണ്? സൂര്യനാണ്. ആരാണ്? സൂര്യനാണ്. സൂര്യനിൽ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. ഏതവസ്ഥയിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ വസ്തുക്കൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയല്ലേ പ്ലാസ്മാവസ്ഥ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ കാണപ്പെടുന്നത് പ്ലാസ്മാവസ്ഥയിലാണ്. അതിനാൽ സൂര്യനിൽ പദാർത്ഥങ്ങൾ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. ഏതവസ്ഥയിലാണ്? പ്ലാസ്മാവസ്ഥയിലാണ്. ആകാശഗംഗയ്ക്ക് ചുറ്റുമുള്ള സൂര്യൻ്റെ പരിക്രമണ വേഗത എത്രയാണ്? 25 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എന്താണ്? ആകാശഗംഗയ്ക്ക് ചുറ്റുമുള്ള സൂര്യൻ്റെ പരിക്രമണ വേഗത എത്രയാണ്? 25 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ എത്രയാണ് ആകാശഗംഗയ്ക്ക് ചുറ്റുമുള്ള സൂര്യൻ്റെ പരിക്രമണ വേഗത എത്രയാണ്? 25 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എത്രയാണ്? 25 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. രണ്ടാമതായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹീലിയമാണ്. രണ്ടാമതായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹീലിയമാണ്. മൂന്നാമതായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജനാണ്. മൂന്നാമതായിട്ട് അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ, സെക്കൻഡ് ഹീലിയം, തേർഡ് ഓക്സിജൻ. അപ്പോൾ സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഫോട്ടോസ്ഫിയർ കാണപ്പെടുന്ന കറുത്ത പാടുകളാണ് ഇത്? സൺസ്പോട്സ്. ഏതാണ്? സൺസ്പോട്സ്. ആണ് ഇത്. സൂര്യനിൽ സൂര്യനിലെ ഫോട്ടോസ്ഫിയർ കാണപ്പെടുന്ന കറുത്ത പാടുകളെ വിളിക്കുന്ന പേരാണ് ഇത്? സൺസ്പോട്സ്. ഏതാണ്? സൺസ്പോട്സ്. ഏതാണ്? സൺസ്പോട്സ് എന്നാണ്. ഓക്കെയാണോ? അപ്പോൾ സൂര്യനിൽ ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾ ഏതാണ്? സൺസ്പോട്സ് എന്ന് പറയുന്നു. ഏതാണ്? സൺസ്പോട്സ്. സൗരകളങ്കങ്ങളെ ടെലിസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോണ്. ടെലിസ്കോപ്പിലൂടെ വാന നിരീക്ഷണം നടത്തിയത് ആരാണ് ആദ്യമായി? ഗലീലിയോണ്. ആരാണ്? ഗലീലിയോണ്. ഓക്കെയാണ്. എന്താണ് സൗരകളങ്കങ്ങളെ ടെലിസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ആരാണ്? ഗലീലിയോ ആണ്. അപ്പോൾ ആകാശഗംഗയ്ക്ക് ചുറ്റുമുള്ള സൂര്യൻ്റെ പരിക്രമണ വേഗത എത്രയാണ്? 25 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. സൂര്യനിൽ ഏറ്റവും അധികം അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഏതാണ്? ഹൈഡ്രജനാണ്. സൂര്യനിലെ ഫോട്ടോസ്ഫിയറിൽ കാണപ്പെടുന്ന കറുത്ത പാടുകളെ വിളിക്കുന്ന പേരെന്താണ്? സൺസ്പോട്സ് എന്നാണ്. എന്താണ്? സൺസ്പോട്സ് എന്നാണ്. സൗരകളങ്കങ്ങളെ ടെലിസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ആരാണ്? ഗലീലിയോ ആണ്. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ചന്ദ്രൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എത്രയാണ്? 2.4 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എന്നാൽ സൂര്യൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 618 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. സൂര്യൻ്റെ പാലായന പ്രവേഗം എത്രയാണ്? 618 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെയാണോ? ചന്ദ്രൻ്റെ പാലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡും സൂര്യൻ്റെ പാലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡുമാണ്. എന്നാൽ ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെയാണ്. അപ്പോൾ ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡും ചന്ദ്രൻ്റെ പാലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡും സൂര്യൻ്റെ പാലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡുമാണ്. എന്താണ് ഭൂമിയുടെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡും ചന്ദ്രൻ്റെ പാലായന പ്രവേഗം 2.4 കിലോമീറ്റർ പെർ സെക്കൻഡും സൂര്യൻ്റെ പാലായന പ്രവേഗം 618 കിലോമീറ്റർ പെർ സെക്കൻഡുമാണ്.